എൻ്റെ പൊണ് ഞാൻ ഈ ഫോട്ടോ കണ്ടതുപോലെ അതായത് ഗൺ ഈ ഫോട്ടോ ട്വീറ്റ് ചെയ്യുന്നത് മുതൽ തന്നെ ഞാൻ ചിരിച്ചിടിച്ചിടിച്ച് ചാകുമായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു സൂപ്പർമാനെ പോലത്തെ ഒരു ക്യാരക്ടറിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല ഗൺ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ട് നമ്മളെ ആ ഇതാണ് എൻ്റെ പുതിയ സൂപ്പർമാൻ നിങ്ങളെല്ലാം കാത്തിരുന്ന സൂപ്പർമാൻ ഇതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ പൊന്നോ ഇതാ പറയണ അറിയാത്ത പണിക്ക് പോകരുത് കാരണം അതിൻ്റെ ഏറ്റവും വലിയൊരു ആയിട്ട് തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അതായത് നിങ്ങളൊരു കാര്യമല്ലേ ഡി സി എക്സ്റ്റൻഡ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂണിവേഴ്സ് നിർ തീർന്നു ഇപ്പോൾ നമ്മൾ പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത് ഡി സി യൂണിവേഴ്സ് അപ്പോൾ ഡി സി യൂണിവേഴ്സിൻ്റെ ഒരു ഫസ്റ്റ് സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടുമ്പോൾ തന്നെ ആസ് ഒരു ഫാൻസ് നമുക്ക് ഓരോരുത്തർക്കും കുറേ അധികം പ്രതീക്ഷകൾ ഉണ്ടാകും ആൻഡ് സൂപ്പർമാന്നിനകത്ത് അതിനേക്കാളും കൂടുതൽ പ്രതീക്ഷയുണ്ട് കാരണം എനിക്കറിയാം ഹെൻറി കാവലിന് നല്ല ഫാൻ ബേസ് ഉണ്ട് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ആക്ടർ തന്നെയാണ് ഹെൻറി കാവൽ തന്നെ സോ ഹെൻറി ക്യാവലിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഡേവിഡ് കോൺസ്വീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്ടർ വരുന്നത് തന്നെ അതുതന്നെ ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം ഒന്ന് ആലോചിച്ച് നോക്കും ബ്ലാക്ക് കണത്തിൽ വരെ പുള്ളി വന്നിട്ടുള്ളത് തന്നെയായിരുന്നു ഞാൻ തിരിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നു മക്കളെ എന്നിട്ട് എന്താണ് പുള്ളിയുടെ അടുത്ത് കാണിച്ചത് ഒട്ടും ജസ്റ്റിസ് അല്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു സോ അങ്ങനെ അത്രയും കോൺട്രവേഴ്സിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്കറിയാം കാരണം എന്താണ് നമ്മൾ എല്ലാവരും ജഡ്ജ് ചെയ്യാൻ പോകും ജഡ്ജ് ചെയ്യും പുതിയ സൂപ്പർമാൻ എന്നുള്ളൊരു കാര്യം ഇതാണോ അവർക്ക് തരാൻ പറ്റുന്ന ബെസ്റ്റ് സൂപ്പർമാൻ്റെ പിക്ചർ ഇതെനിക്ക് കണ്ടിട്ട് സത്യം പിന്നെ എയ് ജനറേറ്റഡ് ആയിട്ടുള്ളൊരു സിനിമ പിക്ചർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ഇത്രയും മടിയനായിട്ടുള്ളൊരു സൂപ്പർമാൻ പുള്ളിക്കാരൻ എന്താ ഷൂ ഒക്കെ വലിച്ചു കേട്ടിയിട്ട് അപ്പുറത്ത് അപ്പുറത്തും ഭയങ്കര വലിയ അതായത് എന്താ പറയുന്നത് അപ്പുറത്തും ഭയങ്കര വലിയ ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഭയങ്കര വലിയ ഇവൻറ്റ് നടന്നുകൊണ്ടിരിക്കും ഇവിടെ ആശാന് ഞാൻ പതുക്കെ വരള്ളൂ ഞാൻ പതുക്കേ വരള്ളൂ ഈ ഒരു സെയിം സത്യം സത്യപോലെ ഈ ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു പിക്ചർ കിട്ടുമ്പോൾ എനിക്ക് പേഴ്സണലി എനിക്ക് തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന ഡേവിഡ് കോൺസ്വീറ്റിന്റെ ഈ ഒരു സ്യൂട്ടിനെ കുറിച്ചിട്ടുള്ള എന്റെ അഭിപ്രായങ്ങളും എൻ്റെ ഫസ്റ്റ് ഇംപ്രഷനും തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോണേ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ ടൈമൊന്നും കളയാതെ നമുക്ക് തുടങ്ങണം സോ എനിക്കുണ്ടായിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ലുക്ക് ഇമ്പ്രഷൻ എന്താന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്കൊന്നും എനിക്ക് എന്താണെങ്കിലും ഈ ഒരു സ്യൂട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഫാൻസിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഹെൻറി കാവിൽ നിന്ന് നമ്മൾ ആക്ച്വലി ഡേവിഡ് കോൺസ്വീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്താ പറയണത് ഹെൻറി ക്യാബിലിൻ്റെ സ്യൂട്ട് ഭയങ്കര ഒരു സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്യൂട്ടായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബാഗി ഒരു സ്യൂട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ആ ഒരു കോസ്റ്റ്യൂമിൻ്റെ ടെക്സ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓഫ് ഗാലക്സി ഗാലക്സിയൊക്കെ അകത്ത് ജെയിംസ് ഗഡ് എന്നെ പല രീതിയിലും പരീക്ഷിച്ചിട്ടുള്ള രീതിയിലുള്ളൊരു സ്യൂട്ടായിട്ട് തന്നെയാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ മറ്റൊരു വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയല്ലായിരുന്നു ഒരു സൂപ്പർമാൻ പോലത്തെ ഇത്രയും വലിയൊരു ഡി സി ക്യാരക്ടറിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് അവർ കാണിച്ചു തരണ്ടിരുന്നത് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഫസ്റ്റ് മാട്രീസ് റോബർട്ട് പാട്സനെ വെച്ച് ആ ഒരു സിനിമ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നപ്പോഴത്തേക്കും ബാറ്റ്മാനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രീതി അതായത് ഫസ്റ്റ് ബാറ്റ്മാൻറെ ആ ഒരു സ്യൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന രീതി വൺ പൊളിയായിട്ട് വേണ്ടിയായിരുന്നു സോ അവിടെ നിന്ന് നമ്മൾ നേരെ ജെയിംസ്ഗഡിന്റെ ഒരു സൂപ്പർമാനിലേക്ക് നോക്കിയിട്ട് ഭയങ്കര എന്താ പറയുക മടി പിടിച്ചിരിക്കുന്നൊരു സൂപ്പർമാൻ ആയിട്ടാണ് എനിക്കിത് ഫസ്റ്റ് ലുക്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പുറകിൽ എന്താ പറയണ്ട ആറ്റം ബോബ് മുട്ടിയ പോലും ഞാൻ ഇതിലൊന്നും കയറുന്നില്ല ഞാൻ പതുക്കെ എൻ്റെ ഷൂ ഒക്കെ വലിച്ച് കയറ്റി സ്യൂട്ടൊക്കെ ഇട്ട് ഞാൻ പതുക്കെ അങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ആയിട്ടുള്ള ഒരു സൂപ്പർമാൻ ആയിട്ടാണ് ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം പുറകിൽ ഏതാണ്ട് ഡൂം സ്റ്റേ പോലത്തെ എന്തോ സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും കെയർ ചെയ്യാതെ ഭയങ്കര ക്യാഷ്വൽ ആയിട്ടുള്ളൊരു സൂപ്പർമാൻ കാരണം എന്താ പറയുക എനിക്ക് തോന്നണതെന്ന് പറഞ്ഞാൽ സ്നൈഡർ ഹെൻറി കാവലിൻ്റെ സൂപ്പർമാനെ അവർ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഗോഡ് അല്ലെങ്കിൽ ഒരു ജീസസ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് ജെയിംസ് ഗണ്ഡ് തികച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു അപ്രോച്ചാണ് പുള്ളിക്കാരൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കുറച്ചും കൂടി എന്താ പറയേണ്ടത് നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർമാൻ ആയിരിക്കും പുള്ളിക്കാരൻ ഉദ്ദേശിക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട് പക്ഷേ കോമിക്സിലേക്ക് നമ്മൾ നോക്കിയിട്ട് അങ്ങനെയല്ല സൂപ്പർമാൻ്റെ ക്യാരക്ടർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് പിന്നെ ഈ ആ സ്യൂട്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഹെൻറി കാവലിൻ്റെ സ്യൂട്ട് തന്നെയാണ് ഇപ്പോഴും ബെസ്റ്റ് സ്യൂട്ട് എന്ന് എനിക്ക് എന്താണെങ്കിലും എനിക്ക് പറയാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അഫ്കോഴ്സ് ക്രിസ്റ്റഫർ റീവിന്റെ തന്നെയായിരുന്നു കാരണം ആ ഒരു ക്ലാസിക് സൂപ്പർമാൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വരുന്ന ഒരു കോസ്റ്റ്യൂമാണെങ്കിലും അത് ക്രിസ്റ്റഫർ റീവിന്റെ ആകാനാണ് സാധ്യത വളരെ കൂടുതൽ എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരു മോഡണൈസ് രീതിയിലുള്ള ഒരു സൂപ്പർമാൻ്റെ ഒരു കോസ്റ്റ്യൂം ഏതാന്ന് വെച്ചാൽ അബ്സലൂട്ട്ലി ഒരു അക്ഷരം പോലെ തെറ്റാതെ എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാൻ പറ്റും അത് ഹെൻറി കാവലിന്റെ സ്യൂട്ട് തന്നെയായിരുന്നു ആൻഡ് ഈ ഒരു സ്യൂട്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി മറ്റൊരു ത്രോ ബാക്ക് ആയിട്ടുള്ളൊരു സാധനം കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഫൈനലി സൂപ്പർമാൻ വീണ്ടും ജട്ട് ഇടാൻ പോവുകയാണ് യെസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിങ്ങനെ അറിയാൻ പറ്റും പുതുക്കാനെ അവിടെ നൈസരിന്ന് സ്യൂട്ട് കിട്ടുന്ന സ്ഥലത്ത് ആ ഒരു ജട്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ് സോ ക്ലാസിക് ജട്ടി തിരിച്ചു വന്നു എന്നാണ് ഈ ഒരു സ്യൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത തന്നെ ആൻഡ് ഇത് ഹെൻറി ക്യാബലിൻ്റെ ആ ഒരു സിനിമ മുതലായിരുന്നു അവർ സത്യം പറഞ്ഞാൽ ജട്ടി വേണ്ട സൂപ്പർമാൻ ജട്ടിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാൽ തന്നെ പക്ഷേ ഓവറോൾ ഞാൻ പറയേ എനിക്ക് ഇത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നണു കാരണം നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടോ കാരണം ഇതായിരിക്കും നമ്മൾ ഇനി ആക്ച്വലി ഇനി വരാൻ പോകുന്ന ഡി സി യൂണിവേഴ്സിൻ്റെ ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു മുഖമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കാരണം ഇതിന് ശേഷം ഇനി വുമൺ ഓഫ് ടുമോറോ വരുന്നുണ്ട് സൂപ്പർ ഗേൾ വരുന്നുണ്ട് സോ അതെല്ലാം കൊണ്ട് തന്നെ ഇനി ജെയിംസ് ഗണ്ഡിന് തന്നെ മറ്റൊരു ബാറ്റ്മാൻ വരുന്നുണ്ട് സോ അതിൻ്റെ ഒരു അടിത്തറയാണ് നമ്മൾ ആക്ച്വലി സൂപ്പർമാനിൽ കൂടി നമ്മൾ ഈ ഒരു സിനിമയിൽ കൂടി നമ്മൾ കാണാൻ പോകുന്നത് സൂപ്പർമാൻ ലെഗസി എന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പേര് പക്ഷേ റീസെൻ്റ്ലി ജെയിംസ്ഗണ് തന്നെ അത് മാറ്റിയിട്ട് പുള്ളിക്കാലം പുതിയൊരു സൂപ്പർമാൻ എന്ന് മാത്രമാണ് പുതിയ സിനിമയുടെ പേരും ടൈറ്റിലും ഒക്കെ കൊടുത്തിട്ട് തന്നെ ആൻഡ് ഇതിനു മുമ്പ് സത്യം പിന്നെ ജെയിംസ്ഗണ് ജസ്റ്റ് ആ ഒരു എന്താ പറയേണ്ട സൂപ്പർമാൻ്റെ ആ ഒരു ഹോപ്പ് മാത്രമായിട്ടിട്ടൊക്കെ നമ്മൾ ടീസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സ്നോയിൻ്റെ അകത്തൊക്കെ വെച്ച് ആ ഒരു ടൈം എനിക്ക് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്രയ്ക്ക് എനിക്ക് സൂചിച്ചില്ല സത്യം പറയാമല്ലോ സ്യൂട്ടിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കുന്നത് ആ ഒരു സിമ്പിളിൻ്റെ ആ ഒരു അരികിലൊക്കെ കുറച്ച് കരിഞ്ഞൊക്കെ ഇരിക്കുന്ന നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സോ മേ ബി ചിലപ്പോൾ എന്താ പറയണ്ട ഒരു ബാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്ത ഫോട്ടോ ആയിരിക്കും ഇതൊന്നാണ് എനിക്ക് കണ്ട ഇതിനെപ്പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് തന്നെ പക്ഷേ പുളിക്കാനും ബ്രേക്ക് എടുക്കുമായിരിക്കും കാരണം ഇപ്പോൾ ഇത്ര ഇടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇത്രയും പറയൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ബാറ്റ്മാൻ വിയർ സൂപ്പർമാൻ സിനിമയ്ക്ക് അത് ഒരു ഉണ്ട് സ്നൈഡർ എല്ലാവരും താഴെ ഇങ്ങനെ ഇരിക്കുന്നു ഹെൻറി കാവലിൻ്റെ സൂപ്പർമാൻ പൊക്കത്തു നിന്ന് ഇങ്ങനെ വരുന്നു സോ അത് ബേസിക്കലി ഒരു ജീസസ് എന്നൊരു പോയിന്റിലാണ് പൊളിക്കാൻ അത് കാണിച്ച് തന്നിട്ടുള്ളത് കാരണം ഇങ്ങനെയൊരു ക്യാരക്ടറിനെ ഇങ്ങനത്തെ ഒരു ഫോട്ടോ വെച്ചല്ലായിരുന്നു അവർ ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടിരുന്നതാണ് എനിക്ക് പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അതായത് മാട്രീസ് എങ്ങനെയാണോ ബാറ്റ്മാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതുപോലെ തന്നെ ജെയിംസ് ഗണ്ഡ് സത്യമായി ക്യാരക്ടറിനെ ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടത് തന്നെയായിരുന്നു കാരണം ഇപ്പോൾ എല്ലാവരും സ്നൈഡർ ഫാൻസ് ആണെങ്കിലും ഇപ്പം സ്കെപ്റ്റിക്കലായിട്ടിരിക്കുന്ന ഡി സി ഫാൻസ് ആണെങ്കിലും എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പുതിയ ഡി സി യൂണിവേഴ്സ് എങ്ങോട്ടേക്ക് പോകുന്ന ഒരു കാര്യം തന്നെയാണ് സോ അവർക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു ഇങ്ങനെ എല്ലാവരുന്ന സത്യം പറഞ്ഞ ജെയിംസ് ഗാർഡ് ചെയ്യേണ്ടിയിരുന്നത് തന്നെ കാരണം തന്നെ പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു സൂപ്പർമാൻ പോലത്തെ ഒരു ക്യാരക്ടർ നമുക്ക് അറിയാവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് ഒരു ഗോഡ് ഫിഗർ ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ് സോ അങ്ങനത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചെറിയൊരു ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നതന്നെ പിന്നെ ഞാൻ നേരത്തെ ഈ രംലത്തിൻ്റെയും അതിൻ്റെ ഇൻസ്പിറേഷൻ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ കിങ് ന്യൂ കിങ്ഡത്തിൻ്റെയും അതുകൂടാതെ ന്യൂ ഫിഫ്റ്റൂവിൻ്റെയൊക്കെ ആക്ച്വലി ഒരു ഇൻസ്പയർ ചെയ്തത് തന്നെയാണ് സത്യമൻ ആക്ച്വലി അവർ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ കാരണം കിങ്ഡം കം സൂപ്പർമാനെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയായിരുന്നു സോ കുഴപ്പമില്ല എനിക്ക് എനിക്ക് എന്താണെങ്കിലും എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുതന്നെയാണ് എനിക്ക് നിങ്ങളായിട്ട് പറയാനുള്ളൊരു കാര്യം തന്നെ ആൻഡ് പുറകിൽ എന്തോ വലിയ ഇവൻ്റെ എല്ലാം സംഭവിക്കും നമുക്ക് കാണാൻ കഴിഞ്ഞതുകൊണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എനിക്ക് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ബ്രെയിൻ ആക്കിൻ്റെ ഇൻവേഷൻ ആയിരിക്കും അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പുള്ളിക്കാരൻ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയ്ക്കകത്തുള്ള വില്ലൻ മറ്റാരുമല്ല ലെഗ്സ് ലൂർ ആണ് എന്നുള്ളൊരു കാര്യം തന്നെ പിന്നെ മെട്രോപോളിസ് ആണ് നമുക്ക് ആക്ച്വലി ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ലെഗ് സ്കോർ ആണെന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ആൻഡ് ഒരു സൈഡ് നമ്മൾ നോക്കിയിട്ട് പല പർപ്പിൾ കളർ പല രീതിയിൽ കളേഴ്സ് എനർജി ഫോഴ്സ് ആണ് നമുക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ആൻഡ് നമ്മളൊരു കാര്യം കൂടി കേട്ടിട്ടുണ്ടായിരുന്നു ഗ്രീൻ ലാൻഡ് കൂടി ഒരു സിനിമയ്ക്കകത്ത് വരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ ചിലപ്പോൾ മേ ബി ചിലപ്പോൾ ആ ഒരു ഗ്രീൻ പവർ ഗ്രീൻ ലാൻഡിന്റെ ആയിക്കൂടെ ആയിക്കൊന്നും ഇല്ലെന്നൊന്നും ഇല്ല ഗായ് ഗാർഡനർ ആയിരിക്കും ഈ സിനിമയ്ക്കകത്തുള്ള ഗ്രീൻ ഗ്രീൻ ലാൻഡ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള തന്നെ സോ ഇത്രയും തന്നെയാണ് സൂപ്പർമാൻ്റെ അതായത് ഡി സി യൂണിവേഴ്സിലേക്ക് വരുന്ന ഡേവിഡ് കോൺസ്റ്റുവേറ്റിന്റെയും അതുകൂടാതെ ജെയിംസ് ഗണ്ണിന്റെ സൂപ്പർമാൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് ഈ ഒരു കോസ്റ്റ്യൂമിനെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ള ഒരു കാര്യം തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ് ആൻഡ് പോകാൻ പറ്റാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയാം നമ്മളെന്താണെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പോൾ ചെയ്യുന്നുള്ളത് തന്നെയായിരിക്കും സോ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യാവുന്നത് തന്നെയാണ് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താവുന്നത് തന്നെയാണ് നിങ്ങൾക്ക് ആരുടെ കോസ്റ്റ്യൂമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് കാരണം നമ്മളിപ്പോൾ ലൈവ് ആക്ഷനിലേക്ക് നോക്കിക്കുന്ന സ്റ്റാർട്ടിങ് ഫ്രം ക്രിസ്റ്റഫർ റീവ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രാൻഡൻ റോത്തനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് ഹെൻറി ക്യാവിന് ന ഇപ്പം നമുക്ക് കിട്ടുന്നത് ഡേവിഡ് കോൺസ്വീറ്റ് ഇതാണ് നമുക്ക് സിനിമയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഇരുന്ന് നാല് സൂപ്പർമാൻ സോ നമ്മുടെ വോട്ടു അങ്ങനെ തന്നെയായിരിക്കും സൂപ്പർമാനകത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കോസ്റ്റ്യൂമ് ആദ്യം എന്നുള്ളൊരു കാര്യം തന്നെയാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ തന്നെയാണ് നിങ്ങളുടെ ബാക്കിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ തന്നെയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്ന